ഖാദി ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ കേരളത്തിലെ 15,000 വരുന്ന ഖാദി തൊഴിലാളികളെ സഹായിക്കുന്ന കാരുണ്യ പ്രവർത്തനമാണ് ഓരോരുത്തരും നടത്തുന്നതെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. സംസ്ഥാനതല ഖാദി കോഡ് വിതരണ ഉദ്ഘാടനം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പി ജയരാജൻ. ഖാദി ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ കേരളത്തിലെ 15,000 വരുന്ന ഖാദി തൊഴിലാളികളെ സഹായിക്കുന്ന കാരുണ്യ പ്രവർത്തനമാണ് ഓരോരുത്തരും നടത്തുന്നത്. ഇങ്ങനെ സഹജീവി സ്നേഹം പ്രകടിപ്പിക്കാൻ ഖാദി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ആദ്യമായി കടന്നുവരാൻ ഭാഗ്യം ലഭിച്ചവരാണ് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളെന്നും പി ജയരാജൻ പറഞ്ഞു. സംസ്ഥാനതല ഖാദി കോട്ട് വിതരണ ഉദ്ഘാടനം പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. ക്വിസ് മാസ്റ്റർ പ്രശസ്തനായിട്ടുള്ള ശ്രീ ജി എസ് പ്രദീപായിരുന്നു. ആ പ്രദീപ് ഉൾക്കൊള്ളെ നടക്കുന്ന ചടങ്ങിൽ കുട്ടികളോട് ചോദ്യം ചോദിച്ചു, എന്താണ് ഖാദി തുണിയും മറ്റു തുണിയും തമ്മിലുള്ള വ്യത്യാസം? അവ പലർക്കും പറയാൻ പറ്റിയില്ല, പക്ഷെ ഒരു കുട്ടി പറഞ്ഞു, ഖാദി തുണി നൂല് കയ്യധ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ആ തുണി നെയ്യുന്നതും കയ്യധ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അതാണ് ഖാദി തുണിയുടെ പ്രത്യേകത. കൈത്തറി തുണി പോലും ദേശീയ മെഡിക്കൽ കമ്മീഷൻ രാജ്യത്തുടനീളമുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഡോക്ടർമാരും നഴ്സുമാരും ഖാദി കോട്ടുകൾ ഉപയോഗിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ പ്രചോദിതമായ തീരുമാനമായിരുന്നു ഇത്. മെഡിക്കൽ കോളേജിലെ 2022 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ആദ്യ ദിനം തന്നെ ഖാദി കോട്ട് ധരിച്ച് മെഡിക്കൽ കോളേജിൽ എത്തിയത്. പരിപാടിയിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് പ്രതാപ് സോമനാഥ് അധ്യക്ഷനായി, പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ കെ വി രാജേഷ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ ദാമോദർ, സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, ഡോക്ടർ പി സിജി, പ്രൊഫസർ എം കെ പ്രീത, എം കെ അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.